വാമോസ് അർജന്റീന, വാമോസ്. അങ്ങനെ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് പോയിട്ടാണെങ്കിലും അർജന്റീന ഇത്തവണത്തെ വേൾഡ് കപ്പ് കരസ്ഥാക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു മാച്ച് ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു. ഞാൻ കണ്ട വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു ഇത്. ഒരു ഐഡിയയും തന്നിട്ടില്ല ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ ഈ ഒരു അർജന്റീന രണ്ട് ഗോളിൻ്റെ ലീഡ് നേടുന്നു. ഒന്ന് ഡെംബലയുടെ ഫൗളിലൂടെ വന്നു. അതിനെ ഞാൻ ഡെംബലയോട് താങ്ക്സ് പറയുന്നു. താരം ചെയ്ത പണ്ടത്തെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഞാൻ പോട്ട് നോക്കാം. അതായത് ഈ ഒരു ആൻഫീൽഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഇതോടുകൂടി എല്ലാം ഡെംബലയായിട്ടുള്ള ആ ഒരു ക്ലാഷ് അവസാനിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഡെംബലെ ഹേറ്ററാണെന്ന്. എന്തായാലും എന്തായിക്കോട്ടെ, ഞാൻ ഇനി മുതൽ ഡെംബലിനെ എനിക്ക് കുറ്റപ്പെടുത്തില്ല. മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാലും നല്ലതേ പറയും. അതൊക്കെ ഇപ്പോൾ പറയും, ലാസ്റ്റ് ഭാവിയിൽ മാറ്റം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഇനി ആ ഒരു പെനാൽറ്റിയിലൂടെയാണ്, അതായത് ടീമറെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് പെനാൽറ്റി ലഭിച്ചു. ആ ഒരു പെനാൽറ്റി നമ്മുടെ ലയണൽ മെസ്സി നേടി. ലയണൽ മെസ്സി ആ ഒരു ഗോൾ നേടിയതോടുകൂടി പുതിയൊരു റെക്കോർഡ് ഇട്ടു. അതായത് വേൾഡ് കപ്പിലെ ഓരോ നോക്കൗട്ട് റൗണ്ടിലും ഗോൾ നേടിയ ഏകതാരം എന്ന ഒരു റെക്കോർഡ് ഇപ്പോൾ മെസ്സിക്ക് സ്വന്തമാണ്. അപ്പോൾ മെസ്സി ആ ഒരു റെക്കോർഡിട്ട് പോയി. അതിനുശേഷം രണ്ടാമത്തെ ഗോൾ, അത് അർജന്റീനയുടെ ബിൽഡപ്പ് പ്ലേയിലൂടെ വന്നൊരു ഗോൾ, കിഡിലോസ്കി ഗോളായിരുന്നു അത്. നമ്മുടെ ഡിമാറിയാണ് ആ ഒരു ഗോൾ നേടിയത്. അസിസ്റ്റ് നൽകിയത് മാക്കലിസ്റ്റർ ആയിരുന്നു. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഗോളായിരുന്നു. അപ്പോൾ ആ ഒരു ഗോളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ, അതായത് മൂന്നാമത്തെ ഒരു ഗോളും കൂടി നേടിക്കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും, അർജൻറ്റീന കൂളായിട്ട് മാച്ച് വിൻ ചെയ്യുമെന്നൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഞാനുണ്ടായത്. അതിനിടയിലാണ് ഈ ഒരു പറയുക ഡെംബലിൻ്റെയും ജെറൂഡിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഡൗട്ട് വെച്ചു ഇതെങ്ങനെയാണ്, ഫസ്റ്റ് ഹാഫ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളും ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്നൊരു വ്യൂ പോയിൻ്റ് ഞങ്ങൾക്കിട്ടായിരുന്നു. അങ്ങനെ പോയി സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ വമ്പൻ ടേസ്റ്റ് കാണുന്നത്, അതായത് ഡിമറിയെന്നെ സബ് ചെയ്തിട്ട് അക്കോനിയെന്നെ ഇറക്കുന്നത്. ശരിക്കും അക്കോനി എന്ന് പറയുന്ന താരം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങേണ്ട പ്ലെയറായിരുന്നു. താരത്തിന് എന്തോ ഡിസ്കംഫേർട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കാണ്ടിരുന്നത്. അതുമാത്രമല്ല ഡിമറിയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കിഡിലോസ്കി പെർഫോമൻസ് കാഴ്ചവെച്ച് നിൽക്കുന്നൊരു പ്ലെയറായിരുന്നു. ശരിക്കും താരത്തെ സബ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല വേറെ കാര്യം, പക്ഷേ കണ്ടത് ഡിമറിയെ സബ് ചെയ്തിട്ട് അക്കോനിയെ കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴേക്ക് തന്നെ എൻ്റെ ഹോപ്പ് മൊത്തം പോയി. അതായത് അർജൻറ്റീനയുടെ നല്ലൊരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്ലെയറായിരുന്നു ഡിമറി. ആ ഒരു താരത്തെ സബ് ചെയ്തിട്ടാണ് അക്കോനിയെന്നെ ഇറക്കുന്നത്. അക്കോനിയ അത്ര വലിയൊരു ത്രെട്ടല്ല, ഫിസിക്കൽ ഉണ്ട് കാര്യങ്ങളുണ്ട്, ബട്ട് ഈ ഒരു ഫ്രാൻസിന് അത്ര വലിയ ത്രെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടൈം നീണ്ടു നീണ്ടു പോയി. 80th മിനിറ്റ് ആയപ്പോഴേക്കും ഫ്രാൻസിന് പെനാൽറ്റി കിട്ടി. ഓട്ടോമെൻറ്റിൻ്റെ ഒരു ഫൗളിലൂടെയാണ് വരുന്നത്. ശരിക്കും മാത്രമൊരു സില്ലി ഫൗളായിരുന്നു. ശരിക്കും അർജൻറ്റീനയ്ക്ക് ആദ്യം കിട്ടിയ പെനാൽറ്റിയും സില്ലി ഫൗളിലൂടെയായിരുന്നു. അതായത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ഫൗളായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയൊരു ക്രൂഷ്യൽ ടാക്കിളൊന്നും ആയിരുന്നില്ല അത്. അത് ഡെംബലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, രണ്ടും വലിയൊരു ഫൗളൊന്നുമില്ല, ബട്ട് രണ്ട് കേസിനും പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെനാൽറ്റി കൊടുത്തു, എംബപ്പെ ആ ഒരു ഗോൾ നേടി. അപ്പോഴേക്ക് തന്നെ എനിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. കാരണം ഈയൊരു മാച്ച് അർജൻറ്റീനയുടെ കയ്യിൽ നിൽക്കേണ്ട മാച്ചാണ്. ഇപ്പോൾ എംബപ്പെ ഗോൾ നേടി, അപ്പോൾ ഫ്രാൻസിന് തിരിച്ചുവരാനുള്ള ചാൻസ് കൂടുതലാവും. ഹൈ ആയിട്ട് പ്രസ് ചെയ്യും, നല്ല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്ക് പ്രതീക്ഷിക്കാം എന്നൊരു മെൻറ്റാലിറ്റി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അത് പറഞ്ഞ് അല്ലെങ്കിൽ അത് ആലോചിച്ച് കുറച്ച് ടൈം ആയപ്പോഴേക്ക് തന്നെ എംബപ്പെ അടുത്ത ഗോൾ അടിച്ചു. ശരിക്കും ആ ഒരു ടൈമിൽ കരയണോ ദേഷ്യപ്പെടണോ ഒരു ഐഡിയ മനസ്സിലാകില്ല. ആരും മിസ്റ്റേക്കാണെന്ന് മനസ്സിലായി. അതായത് നമ്മുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള മൊലീനയുടെ മിസ്റ്റേക്കിലൂടെയാണ് ആ ഒരു ഗോൾ വരുന്നത്. പക്ഷെ പറഞ്ഞ കാര്യമില്ല, ഗോൾ വീണു, രണ്ട് സമനില. എന്താവും എക്സ്ട്രാ ടൈമിലേക്ക് അർജൻറ്റീന പോവുക, അല്ലെങ്കിൽ മൂന്നാമത്തെ ഗോള് എംബപ്പെ നേടുമോ എന്നൊക്കെ ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ ഉണ്ടായത്. ഭാഗ്യത്തിന് അത് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ മെസ്സിയുടെ ഭാഗത്തു നിന്നൊരു ഗോള് വരുന്നത്. ആ ഒരു ഗോള് കണ്ടപ്പോൾ ഓക്കെ, സമാധാനം, ഇനി അർജൻറ്റീന എക്സ്ട്രാ ടൈം ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോകത്തില്ല എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഫ്രാൻസിന് പെനാൽറ്റി ലഭിക്കുന്നത്. ശരിക്കും ഞാൻ അത് കണ്ടപ്പോൾ അത് വാറ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരും. കാരണം അത് ഇൻറ്റൻഷ്യലി സംഭവിച്ച ഒരു കാര്യമല്ല അത്, ഒന്നാമത്തെ കാര്യം. അതായത് ഈ ഒരു മോണ്ടേലിൻ്റെ കൈ തട്ടിയിട്ടാണ് അത് ആകുന്നത്. കയ്യിൽ എന്ന് വെച്ചാൽ ഒരു കൈമുട്ടിൽ തട്ടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇൻറ്റൻഷ്യലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുമാത്രമല്ല വാർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വീഡിയോ ട്രെൻഡിങ് ആണ്. അതായത് ഉപ്പമാക്കാൻ്റെ
കൈ ടച്ചായിട്ടാണ് എംബാപ്പയ്ക്ക് ആ ഒരു ബോൾ കിട്ടുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ട്വിറ്ററിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് റഫറി വാറൊന്നും ചെക്കാൻ പോകില്ല, വാർ അസിസ്റ്റൻ്റ് ആറ്റം ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ മാറ്റും, പക്ഷെ അതൊന്നും ചെയ്യാതെ പെനൽറ്റി ലാസ്റ്റ്, ആ പെനൽറ്റി എംബാപ്പയ്ക്ക് ഗോളാക്കി മാറ്റി. പിന്നെ കാണുന്നൊരു സീനുണ്ട്, ഫ്രാൻസ് ഇന്ന് ഒരു കിടിലൻ ചാൻസ് കിട്ടുന്നു. അതായത് ആ ഒരു പെനാൽറ്റി നേടി, 3-3 സമനില നേടി, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിനൊരു കിടിലൻ ചാൻസ് കിട്ടുന്നു, ഗോൾ അടിക്കാൻ വരുന്നു. അവിടെ എമിലിയാനോ മാർട്ടിനസ് പറയുന്ന താരം താരത്തിൻ്റെ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ച് ബോൾ ക്ലിയറൻസ് നടത്തുന്നു. ശരിക്കും ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു താരം താരത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഷോക്ക് ആയിരുന്നെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഈ ഒരു വേൾഡ് കപ്പേ കിട്ടത്തില്ല. സോ ഈ ഒരു മാച്ചിൽ മാൻ ഓഫ് ദി മാച്ചായിട്ട് ഞാൻ പേഴ്സണലി കാണുന്ന ഒരു പ്ലെയറുണ്ടെങ്കിൽ അത് എമിലിയാനോ മാർട്ടിനസ് ആണ്. കാരണം താരത്തിൻ്റെ ആ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് മാത്രമാണ് അർജൻറ്റീന ഈ ഒരു മാച്ചിൽ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. ബോൾ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിൽ നമുക്കറിയാമല്ലോ എമിലിയാനോ മാർട്ടിനസ് എത്ര നല്ല രീതി പെർഫോം ചെയ്യുമെന്ന്. അങ്ങനെ നല്ല രീതി പെർഫോം ചെയ്ത് അർജൻറ്റീനയ്ക്ക് ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു വലിയൊരു മാർജിനിൽ തന്നെ വിൻ ചെയ്യാൻ പറ്റി. അങ്ങനെ വേൾഡ് കപ്പ് മെസ്സിക്കും അർജൻറ്റീനയ്ക്കും കരസ്ഥക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട 36 വർഷത്തെ കാത്തിരിപ്പാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അർജൻറ്റീന ഈ ഒരു വേൾഡ് കപ്പ് നേടുന്നത് വേൾഡ് കപ്പ് മാത്രമല്ല, കോപ്പ അമേരിക്ക ആയിക്കോട്ടെ, ഫൈനലിസം ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു ചാമ്പ്യന്മാരെ തോൽപ്പിച്ചിട്ടാണ്. അതായത് കോപ്പ അമേരിക്ക ആണെങ്കിൽ കോപ്പ അമേരിക്ക വിന്നേഴ്സ് ആയിട്ടുള്ള ബ്രസീലിനെ തോൽപ്പിച്ചിട്ടാണ് കോപ്പ അമേരിക്ക നേടിയത്. ഫൈനലിസം ആണെങ്കിൽ യൂറോ കപ്പിൽ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലിയെ തോൽപ്പിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ആണെങ്കിൽ ഫ്രാൻസ് വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ്. ഈ ഒരു വിന്നോട് കൂടി അർജൻറ്റീനയുടെ സ്റ്റാർസിന് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സി പുതിയൊരു റെക്കോർഡ് കിട്ടുക, അതായത് വേൾഡ് കപ്പ് ഹിസ്റ്ററിൽ ഇതാദ്യമായിട്ടാണ് ഒരു പ്ലെയറിന് ഒന്നിൽ കൂടുതൽ ഗോൾഡൻ ബോൾ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് ഇപ്പോൾ മെസ്സിക്കുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വേൾഡ് കപ്പിൽ മോസ്റ്റ് അപ്പിയറൻസ് കാഴ്ചവെച്ച പ്ലെയറും ഇപ്പോൾ മെസ്സിയാണ്. അപ്പോൾ മെസ്സി കുറേ റെക്കോർഡ് ഇട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത വേൾഡ് കപ്പിൽ ചിലപ്പോൾ മെസ്സിനെ പ്രതീക്ഷിക്കാമെന്നൊക്കെ രീതിയിലുള്ള സൂചന സ്കലോണി തരുന്നുണ്ട്. അതേപോലെ തന്നെ മെസ്സി ആണെങ്കിൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഇൻ്റർനാഷണൽ മാച്ചിലൊക്കെ മെസ്സി ഉണ്ടാവും, എവിടെയും പോകുന്നില്ല എന്നൊരു കൺഫർമേഷൻ കിട്ടിയതിൽ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു എമിലിയാനോ മാർട്ടിനസിന് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചു, അതേപോലെ തന്നെ ഈ ഒരു എൻസോ ഫെർണാണ്ടസിന് ഫിഫ യങ് പ്ലെയർ ഓഫ് ദി അവാർഡ് കിട്ടി. അതുമാത്രമല്ല ഈ ഒരു വേൾഡ് കപ്പ് നേടിയതോടുകൂടി മെസ്സിയുടെ ബാലൻഡോർ ലഭിക്കാനുള്ള ചാൻസ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മിക്കാറും PSG ആയിട്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത്തവണത്തെ ബാലൻഡോർ, അതായത് 8th ബാലൻഡോർ മെസ്സിക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ചാൻസ് ഹൈ ആണ്. പിന്നെ എനിക്ക് ഏറ്റവും അടുത്ത് പറയേണ്ടത് ആ ഒരു ഡി മറിയ എന്ന് പറയുന്ന താരമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ബിഗ് മാച്ച് പ്ലെയറാണ്. മെസ്സിക്ക് വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക ഇതൊക്കെ നേടിക്കൊടുത്ത ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് ഡിമറിയ. ഡിമറിയ ഇല്ലെങ്കിൽ ഈ ഒരു മാച്ച് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഡിമറിയ എന്ന് പറയുന്ന താരം ഹീസ് എ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ. ആ ഒരു താരം വിരമിക്കുമെന്നൊക്കെ രീതിയിലുള്ള റൂമേഴ്സൊക്കെ പറയുന്നുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഡിമറിയ യു ആർ ഗ്രേറ്റ് ബ്രോ, വേറെ ഒന്നും പറയാനുള്ള പറയുന്നില്ല. ഈ ഒരു താരം ശരിക്കും പറഞ്ഞാൽ ആ 2014 വേൾഡ് കപ്പ് ടൈമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അർജൻറ്റീനയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ദൈവം ലേറ്റർ വിധിച്ചത് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തായിക്കോട്ടെ, ഈ ഒരു വേൾഡ് കപ്പ് അർജൻറ്റീനയിൽ നേടിയിട്ടുണ്ട്, ഞാൻ ഹാപ്പിയാണ്. സ്കലോണിയുടെ ടാക്ടിക്സും കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു കോച്ച് ഉണ്ടല്ലോ, ടാക്ടിക്കൽ ജീനിയസ് ആണ്, വേറെ ലെവലാണ്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഏക എതിർപ്പ് എന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡിമറിയ മാറ്റിയിട്ട് അക്വിനിയെ കൊണ്ടുവന്നതാണ്. ശരിക്കും ആ ഒരു സ്ഥാനത്ത് ഡിബാലയെ കൊണ്ടുവരാമായിരുന്നു, കൊണ്ടുവന്നില്ലെങ്കിൽ ചിലപ്പോൾ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അർജൻറ്റീനയ്ക്ക്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഒഴിച്ച് നോക്കിയാൽ ബാക്കി ഓവറോൾ സ്കലോണി ടാക്ടിക്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്ന് ബെറ്റർ ഫുട്ബോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വിൻ ചെയ്തത്. എമിലിയാനോ മാർട്ടിനസ് വേൾഡ് ക്ലാസ് ആയിരുന്നു അത്.
മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് അർജന്റീനയോട് ഒരു നന്ദി പറയാനുണ്ട്. കാരണം ആ ഒരു ബ്രൈറ്റൺ വേഴ്സസ് അർസണൽ മാച്ചിൽ ലെനോക്ക് ഇഞ്ചുറി ആയപ്പോൾ ഈ ഒരു എമിലിയാനോ സഭ്യം കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അത് കാണിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അർജന്റീനയ്ക്ക് ഒരു നല്ല ഗോൾ കീപ്പർ ഉണ്ട് എന്ന് കാണാൻ സാധിച്ചത്. ഇപ്പം ആ ഒരു ടൈം മുതലാണ് അർജന്റീനയുടെ നല്ല കാലം സ്റ്റാർട്ടാകുന്നത്. അതുകൊണ്ട് താങ്ക്സ് അർട്ടെറ്റ താങ്ക്സ് എമിലിയാനോ മാർട്ടിനസ്, താങ്ക്സ് സ്കാലോണി, എല്ലാവരോടും ബിഗ് താങ്ക്സ്. പിന്നെ ഈ ഒരു മാച്ചിന് ശേഷം നമ്മുടെ അഗ്വേറോ അതേപോലെ തന്നെ ലോസെൽസ് തുടങ്ങിയ താരങ്ങളെല്ലാം അർജന്റീനയുടെ സ്ക്വാഡിൻ്റെ കൂടെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റൊക്കെ. പിന്നെ അഗ്വേറോ എന്ന് പറയുന്ന താരം ശരിക്കും ഒരു വേൾഡ് കപ്പിൽ ഉണ്ടാവുമായിരുന്നു ആ ഒരു ഹാർട്ടിൻ്റെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ, അതായത് ഹാർട്ടിന് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ, ഐ മീൻ ഇഞ്ചുറി ഇല്ല, ഹാർട്ട് അറ്റാക്ക് പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് പിന്നെ കളിക്കാൻ പറ്റാതെ പോയത്. ശരിക്കും ആ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അഗ്വേറോ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടില്ല. പിന്നെ വീണ്ടും എല്ലാവരോടും, ഫാൻസിനോടും, മെസ്സിയോടും, അർജന്റീന ടീമിനോടും, എല്ലാത്തിനോടും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫുൾ ഓഡിയോ കേൾക്കാൻ നിന്നവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക്സ്.